വെൽക്കം ടു മാത്തമാറ്റിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജ്യോമെട്രിയിൽ, അതായത് ജ്യാമിതിയിൽ എങ്ങനെയാണ് ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ലംബ സമഭാജി. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ലംബമായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം, പിന്നെ വരയ്ക്കുന്നതിൻ്റെ ആ ലൈനിനെ രണ്ട് ഈക്വൽ പാർട്ടാക്കിയിട്ട് സമഭാഗം ചെയ്യുകയും വേണം. അപ്പോൾ ബൈസെക്ട് ചെയ്യാമെന്നാണ് സമഭാഗം ചെയ്യുന്നതിന് പറയാം. ഹൈസ്കൂൾ സെക്ഷനിലൊക്കെ കൺസ്ട്രക്ഷൻസ് അഥവാ നിർമ്മിതികൾ, ധാരാളം ചിത്രങ്ങൾ നമ്മൾ അളന്നൊക്കെ വരക്കാനുണ്ട്. അതിനകത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ എങ്ങനെയാണ് തന്നിട്ടുള്ള ഒരു ലൈൻ സെഗ്മെൻറ്റിൻ്റെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ നോക്കിയാൽ ഒരു ലൈൻ സെഗ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻറ്റ് കിട്ടണം നമുക്ക്. അതിന് സ്കെയിൽ വെച്ചിട്ട് ആ ലൈൻ സെഗ്മെൻറ്റിനെ അളന്ന് നോക്കിയിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. പക്ഷെ നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് ഹാഫ് എടുക്കാനും ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെ വരക്കുന്നതെന്നും കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ കറക്റ്റ് മിഡിൽ പോയിൻറ്റിലൂടെ ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കണം, ലംബമായിട്ട് വരക്കണം. അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമവാജി. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ലൈൻ സെഗ്മെൻറ്റ് വരച്ചതിന് ശേഷം കോമ്പസ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു എൻഡിൽ, കറക്റ്റ് ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ ഒരു എൻഡിൽ അതിൻ്റെ കൂർത്ത ഭാഗം വെക്കുക, അതിൻ്റെ ഷാർപ്പൻഡ് എൻഡ് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ഏകദേശം പകുതിയിലധികം, അപ്പോൾ പകുതി എവിടെ ഞാൻ ചോദിക്കരുത്, പകുതി കറക്ഷൻ നമുക്ക് വേണ്ട, ഇതിൻ്റെ ഒരു മോർ ദാൻ ഹാഫ് നമ്മൾ ഈ കോമ്പസിനെ സ്ട്രെച്ച് ചെയ്ത് വിടുക. അപ്പോൾ ഇത് ഏകദേശം ഒരു ഹാഫ് ദ ഇതുവരെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കുറച്ചധികം, അതിന് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചധികം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും മോർ ദാൻ ഹാഫ് ഞാനിവിടെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഈ കോമ്പസ് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ജസ്റ്റ് മുകളിലും ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മുകളിലും താഴെയായിട്ട് രണ്ട് ആർക്കുകൾ വരക്കണം, രണ്ട് ചാപങ്ങൾ വരക്കണം നമുക്ക്. ഓക്കെ, അപ്പോൾ ദൈ ഇവിടെ ഞാനിതാ ഒരു ചാപ്പം വരച്ചിട്ടുണ്ട്, കണ്ടല്ലോ ഒരു ചാപ്പം വരച്ചു. ഇനി ആ കോമ്പസ് നേരെ താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെയും വരക്കുക ചാപ്പം. ഓക്കെ, ഇനി ഇതിങ്ങനെ കംപ്ലീറ്റ് ഒരു സർക്കിളിൻ്റെ ഒരു കംപ്ലീറ്റ് കണക്റ്റഡ് ആയിട്ട് വരച്ചാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുകളിലും താഴെ ആവശ്യമുള്ളൂ, അത് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം നോക്കുക. ഈ കോമ്പസ് നമ്മൾ നേരെ എടുത്തിട്ട് ഈ ഷാർപ്പ് എൻഡ് ഇവിടെ വെക്കുക. പക്ഷേ ഈ കോമ്പസ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ടില്ലേ, അത് മാറ്റം വരുത്തരുത്, അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. അത് അതേപോലെ എടുത്തിട്ട് ആ കോമ്പസ് എടുത്തിട്ട് അതിൻ്റെ ഷാർപ്പ് എൻഡ് ഇവിടെ വെക്കുക. ഷാർപ്പ് എൻഡ് ഇവിടെ വെച്ചതിൻ്റെ ശേഷം നിങ്ങൾക്ക് നമ്മൾ സാധാരണ കോമ്പസ് ഉപയോഗിക്കുമ്പോൾ ആ കോമ്പസ് ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിനകത്ത് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോമ്പസിൻ്റെ ഷാർപ്പ് എൻഡ് ഇവിടെ വെച്ചിട്ട് ഈ ഭാഗം എടുത്ത് നമ്മളിതാ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഈ ആർക്കിനെ നമ്മൾ നേരത്തെ വരച്ച ആർക്കിനെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് ആർക്ക് വരക്കണം. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രോസ് ചെയ്തു. ഇനി ആ കോമ്പസ് എടുത്തിട്ട് നേരെ ഈ താഴെയും നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോമ്പസ് അങ്ങോട്ട് മാറ്റി വെക്കാം, കോമ്പസിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനി ഈ കിട്ടിയിട്ടുള്ള രണ്ട് കോർണറുകൾ ശ്രദ്ധിച്ചു. അതാ ഇവിടെ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്ത് രണ്ട് ആർക്കുകൾ കൂട്ടിമുട്ടിയ സ്ഥലമല്ലേ, അത് താഴെ. ഇത് രണ്ടും സ്കെയിൽ വെച്ച് കറക്റ്റ് പിടിക്കും, നമ്മൾ സ്കെയിൽ വെച്ചിട്ട് വരക്കണം, ഇവിടെ ഇതിൻ്റെ സ്കെയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതിനിപ്പോൾ താഴോട്ട് നീട്ടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ മിഡിൽ കറക്റ്റ് ഒരു പോയിന്റ് കിട്ടിയിട്ടില്ലേ, നോക്കി ദയത്. ഇതാണ് ഇതിൻ്റെ ഈ ലൈൻ സെഗ്മെൻറ്റിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് ആയിട്ട് വരിക. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ വരച്ച വര കറക്റ്റ് 90 ഡിഗ്രി, ഇവിടെ കറക്റ്റ് 90 ഡിഗ്രി വന്നിട്ടുണ്ടാകും, 90 ഡിഗ്രി ഉണ്ടാകും. പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ്. കൂടാതെ ഈ ബ്ലൂ നിറത്തിലുള്ള ലൈൻ സെഗ്മെൻറ്റ് രണ്ട് ഈക്വൽ പാർട്ടുകളായി, ഈ ലെങ്ത്ത് ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. ഇതാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വരക്കുന്ന ബൈസെക്ടർ, ലംബമായി വരക്കുന്ന സമഭാജി വരക്കുന്ന രീതി. ഇനി ഇത് കറക്റ്റ് മിഡ് പോയിന്റ് ആണോ അല്ലെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഈ കോമ്പസ് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് വെക്കാം. കോമ്പസ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഒരു സർക്കിൾ വരച്ചു നോക്കാം. കോമ്പസ് ഇവിടെ കറക്റ്റ് ഈ സെൻറ്ററിൽ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം, ഈ അറ്റം വരെ അങ്ങോട്ട് പിടിക്കാം. ഓക്കെ, ഇനി ഈ കോമ്പസ് ഇങ്ങനെ കറക്കിയിട്ടുണ്ടെങ്കിൽ ആ സർക്കിൾ ഇതാ ഇതിലൂടെയും കറക്റ്റായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇത് കറക്റ്റ് മിഡ് പോയിന്റ് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, കണ്ടല്ലോ, നോക്കിക്കേ കറക്റ്റ് സർക്കിൾ കിട്ടി നമുക്ക്.
അപ്പോൾ ഇത് കറക്റ്റ് ആ സർക്കിളിൻ്റെ സെൻറ്റർ ആണ്. ഇങ്ങനെയാണ് പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ വരക്കേണ്ടത്. ലൈൻ സെഗ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ആർക്കൊക്കെ വരച്ചിട്ട് കോമ്പസ് ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻറ്റ് കിട്ടും. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ കൺസ്ട്രക്ഷനിൽ ധാരാളം വർക്കുകൾ ചെയ്യാനുണ്ട്, അതിലേക്ക് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ക്ലാസ്സുമായിട്ട്. താങ്ക് യു.